നമസ്കാരം. ആം ആദ്മി പാർട്ടിയെയും ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ സാമൂഹിക പ്രവർത്തകയായ മേധ പട്കറിന് പിൻവാതിൽ പ്രവേശനം നൽകാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. നർമ്മദ പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് മേധ പട്കർ. നർമ്മദ അണക്കെട്ട് പദ്ധതിയെ എതിർക്കുകയും പുനരധിവാസ വിഷയങ്ങളിൽ പോരാടുകയും ചെയ്ത നർമ്മദ ബച്ചാവോ ആന്തോളന്റെ സ്ഥാപക അംഗമായ പട്കറിനെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈയിലെ നോർത്ത് ഈസ്റ്റ് സീറ്റിൽ നിന്ന് AAP രംഗത്തിറക്കിയിരുന്നു. നർമ്മദ പദ്ധതിയെ എതിർത്ത മേധ പട്കറിന് ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്ക് പിൻവാതിൽ പ്രവേശനം നൽകാൻ ഈ ദിവസങ്ങളിൽ ചിലർ പുതിയ തുടക്കമിട്ടിരിക്കുകയാണ്. ഗുജറാത്തിന്റെ വികസനം എന്ന നിലയിൽ സംസ്ഥാനത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് ആതിഥേയത്വം വഹിക്കുന്ന 36th ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇതേക്കുറിച്ച് അഭിസംബോധന ചെയ്യുകയായിരുന്നു ഷാ. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് കഴിഞ്ഞ 20 വിവിധ മേഖലകളിൽ വൻ വികസനമാണ് ഉണ്ടായത്. വരും ദശകങ്ങളിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത പാരാമീറ്ററുകൾ സ്ഥാപിച്ചു. മോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ റോഡുകളും തുറമുഖങ്ങളും പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം, 24 വൈദ്യുതി വിതരണം, ശക്തമായ ക്രമസമാധാന നില എന്നിവയുമുണ്ടായി. ഇതെല്ലാം സംഭവിച്ചത് മോദിജി കച്ചിലെ ഖാവ്ദ വരെ നർമ്മദാ ജലം കൊണ്ടുപോയതുകൊണ്ടാണ്. മോദിജി ഗുജറാത്തിൽ ഭഗീരഥനായി വന്നില്ലായിരുന്നുവെങ്കിൽ, നർമ്മദാ ജലം കച്ചിലേക്ക് കൊണ്ടുപോകാതിരുന്നെങ്കിൽ ഈ വികസനം ഉണ്ടാവുമായിരുന്നില്ല. അസാധ്യമായേനെ. ഇതാണ് അമിത്ഷായുടെ വാക്കുകൾ. ഗുജറാത്തിലെ ജനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും സംസ്ഥാനത്തെ എതിർക്കുന്നവരെ അവർ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും ഷാ പറഞ്ഞു. ആകസ്മികമായി അടുത്തിടെ ഭുജിൽ നടന്ന ഒരു ചടങ്ങിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പട്കറിനെ അർബൻ നക്സൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇത് മാവോയിസ്റ്റ് അനുഭാവികളെയും ചില സാമൂഹിക പ്രവർത്തകരെയും വിശേഷിപ്പിക്കാൻ രാഷ്ട്രീയ സ്പെക്ട്രത്തിലെ ചില വിഭാഗങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നർമ്മദാ നദിയിലെ സർദാർ സരോവർ അണക്കെട്ട് സംസ്ഥാനത്തിൻ്റെയും വരണ്ടുണങ്ങിയ കച്ച് പ്രദേശത്തിൻ്റെയും ജലവും വികസനവും നഷ്ടപ്പെടുത്താൻ അർബൻ നക്സലുകൾ എതിർത്തതായി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ മുമ്പ് ആരോപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഭുജിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ആക്ടിവിസ്റ്റും നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവുമായ മേധ പട്കർ ഒരു അർബൻ നക്സലാണ്, അവർക്ക് രാഷ്ട്രീയ പിന്തുണയും ലഭിച്ചിട്ടുണ്ടെന്നും പട്ടേൽ പറഞ്ഞത്. നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് ഈ വരണ്ട പ്രദേശത്തേക്ക് വെള്ളമെത്തിച്ച ഭുജ് മാണ്ഡ്വി നർമ്മദ ബ്രാഞ്ച് കനാൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് പട്ടേൽ അഭിപ്രായപ്പെട്ടത്. ഈ അവസരത്തിൽ നർമ്മദാ ജലം കച്ചിലെത്തിയപ്പോൾ 5 കച്ചിന് ഈ വെള്ളം ലഭിക്കാതെ പോയവർ ആരാണെന്ന് കൂടി ഓർക്കണം. നർമ്മദ അണക്കെട്ട് പദ്ധതിയെ എതിർത്ത നഗര നക്സലുകൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, പട്ടേൽ തന്റെ വിലാസത്തിൽ പറഞ്ഞു. ആ അർബൻ നക്സലുകൾ ഗുജറാത്തിനും കച്ചിനും എതിരായിരുന്നു. ഗുജറാത്തിന്റെയും കച്ചിന്റെയും വികസനം ഇല്ലാതാക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. ആ നഗര നക്സലുകളിൽ ഒരാളായിരുന്നു മേധ പട്കർ. ഈ ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾക്കെല്ലാം അറിയാം, പട്ടേൽ അവകാശപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി മേധ പട്കറിന് ടിക്കറ്റ് നൽകിയെന്ന് പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മുംബൈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് പട്കർ പരാജയപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നക്സൽ പ്രത്യയ ശാസ്ത്രം ഗുജറാത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ ഗുജറാത്തിലെ മിടുക്കരായ ആളുകൾ ഇവരെ വിജയിപ്പിക്കാൻ അനുവദിച്ചില്ലെന്നും പട്ടേൽ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.